ആലപ്പുഴയിലെ പി എഫ് ഐ റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കേസിൽ രണ്ടു പേർ കസ്റ്റഡിയിൽ. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് നവാസ്, കുട്ടിയെ തോളിലേറ്റിയ ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം ഉയർന്ന സംഭവത്തിലാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നവാസ്, കുട്ടിയെ തോളിലേറ്റിയ ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. രാവിലെ ഈരാറ്റുപേട്ടയിലെത്തിയ ആലപ്പുഴ സൗത്ത് പോലീസിന് നേരെ പി എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ചാണ് പോലീസിൻ്റെ നീക്കം. അഭിഭാഷക പരിഷത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തിരിച്ചറിഞ്ഞ ശേഷം മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. കുട്ടിയെ മറയാക്കി അല്ലെങ്കിൽ അതിലുപയോഗിച്ച കാര്യങ്ങളാണെങ്കിൽ അതിലൊക്കെ നമ്മൾ ഈ കേസിൽ ഭാഗമായി ബാക്കി നമ്മൾ ഇതിൻ്റെ പ്രതികളായിട്ട് വരും. ബാക്കി അന്വേഷണം നടന്നു വരികയാണ്. ഇതിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് ഒരാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അത് നമുക്ക് ആദ്യം കുട്ടി ഐഡൻറ്റിഫൈ ആണല്ലോ. എന്നാലും മതരക്ഷകർത്താക്കളും ബാക്കി എന്താണ് അതിനകത്ത് വന്നത്, ആരാണ് കുട്ടിയെന്നും എങ്ങനെ ഈ ഒരു മുദ്രാവാക്യം അകത്ത് വിളിച്ചു എന്നുള്ളതിനും ബാക്കി അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. ഇനി ഇത്രയൊന്ന് ചോദ്യം ചെയ്യുകയിൽ മാത്രമേ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഒഴിവാകുകയുള്ളൂ. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ റാലിക്കിടെ കുട്ടി വിളിച്ച മുദ്രാവാക്യം സംഘപരിവാറിനും ഭരണകൂട വേട്ടയ്ക്കും എതിരാണെന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഷ്യം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.